السلام عليكم ورحمة الله وبركاته. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ തഖ്വ കാത്തുസൂക്ഷിച്ച് ജീവിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നെല്ലാവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതിവിശിഷ്ടങ്ങളായിട്ടുള്ള അനവധി നാമങ്ങൾ അല്ലാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിശുദ്ധ ഖുർആനിൽ ഏറ്റവുമധികം ആവർത്തിക്കപ്പെട്ടു വന്നിട്ടുള്ള രണ്ട് നാമങ്ങളാണ് റഹ്മാൻ, റഹീം എന്നുള്ളത്. സൂറത്തുൽ ഫാത്തിഹയിൽ ഏഴ് സൂക്തങ്ങളുള്ള ആ പ്രഥമ അധ്യായത്തിൽ തന്നെ രണ്ടു തവണ അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മാൻ, റഹീം എന്നീ പേരുകൾ ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്നു തന്നെ ഈ പേരുകളിൽ ഉൾക്കൊണ്ടിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം, റഹ്മത്ത്, അതിന്റെ വിശാലതയും അതിന്റെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വതആലക്കാകുന്നു സർവസ്തുതികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അർറഹ്മാൻ, റഹീം, അവൻ റഹ്മാനാണ്, റഹീമാണ് എന്നുള്ളതാണ്. എന്താണ് റബ്ബുൽ ആലമീൻ എന്നതിന്റെ വിവക്ഷ എന്ന് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. നമുക്ക് അറിയുന്നതും അറിയാൻ കഴിയാത്തതുമായിട്ടുള്ള ഈ പ്രവിശാലമായ പ്രപഞ്ചത്തെ വളരെ സൂക്ഷ്മമായും അറിഞ്ഞുകൊണ്ട് നിയന്ത്രിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതാണ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മാനും റഹീമും കൂടിയാണ്. ഇത് മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം സംഭവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വഴി തെറ്റിപ്പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തെ സംബന്ധിച്ച് അല്ലാഹു സൂറത്തുൽ അഅ്റാഫിൽ പറഞ്ഞതെന്താ? വറഹ്മത്തി വസിഅത്ത് കുല്ല ശൈഇൻ,
എന്റെ കാരുണ്യം എല്ലാ കാര്യത്തിലും വിശാലമാകുന്നു. ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിന്, അത് ഏറ്റവും ചെറിയ വസ്തുവാവട്ടെ ഏറ്റവും വലിയ സൃഷ്ടിയാവട്ടെ, ഏതായിരുന്നാലും വറഹ്മത്തി വസ്അത്ത് കുല്ലു ഷൈഇൻ, എല്ലാ കാര്യങ്ങളിലും എന്റെ റഹ്മത്ത് വിശാലമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഏതൊരു പടപ്പിനെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ അറ്റമില്ലാത്ത ലോകത്തെ സംബന്ധിച്ചും അതിന്റെ വലിപ്പത്തെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരും മനുഷ്യരുമല്ലാത്ത അനവധി ജീവജാലങ്ങളുണ്ട്, ആകാശലോകത്ത് മലക്കുകളുണ്ട്, ജീവജാലങ്ങളുണ്ട്, അവയിലെല്ലാം അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി മിഅത്ത റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിന് അല്ലാഹു നൂറാക്കി ഭാഗിച്ചിരിക്കുന്നു. നൂറ് കാരുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ളത്. ഫമിൻഹാ റഹ്മത്തുൻ യതറാഹമു ബിഹിൽ ഖൽഖു, ആ റഹ്മത്തിന്റെ ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വബിഹാ തഅതിഫുൽ വുഹൂശു അലാ ഔലാദിഹാ, വന്യജീവികൾ വരെ അവയുടെ കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ റഹ്മത്ത് കാരണത്താലാണ്. എന്നാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ 99 ശതമാനവും 99 ഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വതആല പിന്തിച്ചു വച്ചിരിക്കുന്നു, നീക്കി വച്ചിരിക്കുന്നു. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അന്നു മുതൽ ഈ പ്രപഞ്ചം നശിക്കുന്നതുവരേക്കുമുള്ള നിമിഷത്തിൽ ഈ പ്രപഞ്ചത്തിനുള്ളിൽ ഏതൊക്കെ ജീവജാലങ്ങൾ ജീവിച്ചിട്ടുണ്ടോ, ഇനി ജീവിക്കാനിരിക്കുന്നുണ്ടോ, ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ആ ജീവജാലങ്ങൾ മുഴുവനും പരസ്പരം സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ റഹ്മത്ത് കാണിക്കുന്നതും കാരുണ്യം കാണിക്കുന്നതുമെല്ലാം അതൊക്കെ എടുത്തു പരിശോധിച്ചു നോക്കി അതെല്ലാം ഒരുമിച്ച് കൂട്ടിയാലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിന്റെ 100% മാത്രമേ വരുന്നുള്ളൂ. അതിൽ 99 ഭാഗവും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളോട് കാരുണ്യം കാണിക്കാൻ, റഹ്മത്ത് കാണിക്കാൻ പരലോകത്തേക്ക് നീക്കിവച്ചിരിക്കുന്നു, കരുതി വച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ എത്രയായിരിക്കും പരലോകത്ത് അല്ലാഹുവിന്റെ കാരുണ്യമെന്ന് നമ്മൾ ഊഹിക്കാവുന്നതിനുള്ളതിന് അപ്പുറത്താണ് അതിന്റെ കാര്യങ്ങൾ. ഈ അല്ലാഹുവിന്റെ പ്രവിശാലമായ കാരുണ്യത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും, പ്രത്യേകിച്ചും വിശ്വാസികൾ, ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത മനസ്സിലാകാതിരിക്കുകയും അതിനെ തൊട്ട് ഒരു മനുഷ്യൻ നിരാശയിലാകുകയും ചെയ്യുമ്പോഴാണ് അവൻ കുഫറിലേക്ക് പോകുന്നത്. കാഫിരീങ്ങളുടെ സ്വഭാവം വിശദീകരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അങ്കബൂത്തിൽ 23 ആയത്തിൽ ഇപ്രകാരം പറഞ്ഞു, വല്ലദീന കഫറു ബിആയാത്തില്ലാഹി വലിഖാഇഹി ഉലൈക യഇസൂന മിർ റഹ്മത്തി വല്ലദീന കഫറു ബിആയാത്തില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളെ നിഷേധിക്കുകയും വലിഖാഇഹി, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ തൊട്ട് കാര്യങ്ങൾ നിഷേധിക്കുകയും അല്ലാഹുവിന് ഇനി പരലോകമില്ല, ദുനിയാവ് കൊണ്ടതിനെല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ആളുകൾ, ഉലായിക്ക യഇസൂന മിർ റഹ്മത്തി, അവർ എന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശയിലാണ്, അവർക്ക് എന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് പ്രതീക്ഷയില്ല. അത് കാഫിറുകളുടെ സ്വഭാവമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു വിശ്വാസി നിരാശനാകാൻ പാടില്ല. ഉലായിക്ക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തല്ല, ശിക്ഷയാണ് ലഭിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലമ്മാ ഖലല്ലാഹുൽ ഖൽഖ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിനു ശേഷം, കതബ കിതാബൻ, ഒരു എഴുത്ത് എഴുതി വച്ചിട്ടുണ്ട്. ഫഹുവ ഇൻദഹു, അത് അല്ലാഹുവിന്റെ അടുക്കലാകുന്നു. ഫൗഖ അർശിഹി, അല്ലാഹുവിന്റെ അർശിന്റെ മുകളിൽ ഒരു എഴുത്ത് അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ്? ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് കാരുണ്യമുണ്ട്, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കോപവുമുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ
വേണ്ടി നമ്മൾ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അള്ളാഹുവെ നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. അപ്പോൾ അള്ളാഹുവിന് കോപമുണ്ട്, അള്ളാഹുവിന് റഹമത്തുമുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കോപത്തെ അള്ളാഹുവിന്റെ റഹമത്ത് അതിജയിച്ചിരിക്കുന്നു എന്ന്, അള്ളാഹു അവന്റെ സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിച്ചതിനു ശേഷം അവന്റെ അർശിന്റെ മുകളിൽ അള്ളാഹുവിന്റെ അടുക്കൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, നിങ്ങളുടെ റബ്ബ് അവൻ സ്വന്തത്തിന് തന്നെ റഹ്മത്ത് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. കാരുണ്യമെന്ന് എഴുതി വച്ചിരിക്കുന്നു, അവൻ റഹ്മാനാണ് റഹീമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ദുനിയാവിൽ നമ്മൾ കാരുണ്യമെന്നും സ്നേഹമെന്നും ലാളനയെന്നും ഒക്കെ പറയുമ്പോൾ എല്ലാവരും സ്വന്തം മാതാവിന്റെ ഒരുപാട് കാലം ഗർഭത്തിൽ ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് മുലയൂട്ടിയ മാതാവിന്റെ സ്നേഹമാണ് നമ്മൾ സ്നേഹത്തിന് പ്രതീകമായിക്കൊണ്ട് പറയാറുള്ളത്. മാതാവ് ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ ദുനിയാവിൽ ഒരു പടപ്പും മറ്റൊരു പടപ്പിനെ സ്നേഹിക്കുകയില്ല. അത്രയും കാരുണ്യമാണ് ഉമ്മയുടെ സ്നേഹം, മാതാവിന്റെ സ്നേഹം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി അർഹമു ബിഇബാദിഹി മിനൽ വാലിദത്തി ബിവലദിഹ, ഒരു മാതാവ് ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി, ഒരു ഉമ്മ ഒരു കുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി, അത് ചെറിയ കുഞ്ഞാകട്ടെ വലിയ കുഞ്ഞാകട്ടെ മുലയൂട്ടലുന്ന കുഞ്ഞാകട്ടെ ഏത് കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് അടിമയോട് ആ മകനോട് സ്നേഹമുണ്ട്, റഹമത്തുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സംഭവങ്ങൾ ഒരുപാട് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു യാത്ര പോകുന്ന സന്ദർഭത്തിൽ ഒരു മാതാവിനെയും ഒരു കുഞ്ഞിനെയും കാണുന്നു. ആ മാതാവ് ആ കുഞ്ഞിനെ ലാളിക്കുന്നു കാണുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു വാചകമാണിത്, ആ മാതാവെങ്ങാനും തന്റെ കുഞ്ഞിനെ ഒരു കത്തിയാളുന്ന തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല പ്രവാചകരെ, അത്രയും സ്നേഹം ആ കുഞ്ഞിനോട് ആ മാതാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ താൻ നൊന്തു പ്രസവിച്ച തന്റെ കണ്ണിനെ കൃഷ്ണമണിയേക്കാൾ താൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വന്തം മകനേക്കാൾ ആ സ്വന്തം കുഞ്ഞിനേക്കാൾ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് നമ്മോട് ഇഷ്ടമുണ്ട്, നമ്മോട് സ്നേഹമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ വെച്ച് പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് റസൂലുള്ളയോട് അള്ളാഹു പറഞ്ഞു, റബ്ബി ഇബാദി, അള്ളാഹുവിന്റെ പ്രവാചകനെ എന്റെ അടിമകളെ നിങ്ങൾ അറിയിക്കണം, അന്നി അനൽ ഗഫൂർ റഹീം, ഞാൻ ഗഫൂറാണ് നിങ്ങളോട്, ഞാൻ റഹീമാണ് നിങ്ങളോട് എന്ന് എന്റെ അടിമകളെ നിങ്ങൾ അറിയിക്കണം പ്രവാചകരെ എന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹിജ്റിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഈ കാരുണ്യത്തെ സംബന്ധിച്ചും അതിന്റെ വിശാലതയെ സംബന്ധിച്ചും മനസ്സിലാകാതിരിക്കുമ്പോഴാണ് ശിർക്ക് വരിക. അങ്ങനെയാണ് മക്കത്തെ മുശ്രിക്കിന് ശിർക്ക് സംഭവിച്ചത്. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് എങ്ങനെയാണ് നേരിട്ട് പറയാം? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഖ്ലൂഖീങ്ങളെയും ഒക്കെ പിടിച്ച് അവരോട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാം എന്ന ഒരു തെറ്റായ ധാരണയിലായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന വിശേഷണത്തെയും നാമത്തെയും അവർ അംഗീകരിച്ചില്ല. അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് ആകാശത്തെ പടച്ചവൻ, അള്ളാഹുവാണ് ഭൂമിയെ പടച്ചവൻ, നമ്മളെ പടച്ചവൻ, നമുക്ക് ഭക്ഷണം നൽകുന്നവൻ, വെള്ളമിറക്കുന്നവൻ, എല്ലാം അല്ലയാണ് എന്നൊക്കെ അവർ അംഗീകരിച്ചിരുന്നു. പക്ഷേ വൈദാ ഖീല ലഹും ഇസ്ജുദൂ ലിർറഹ്മാൻ ഖാലു വമർ റഹ്മാൻ, എന്നാൽ അള്ളാഹുവിനും നിങ്ങൾ സുജൂദ് ചെയ്യണം, റഹ്മാനും നിങ്ങൾ സുജൂദ് ചെയ്യണം എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഖാലു വമർ റഹ്മാൻ, ഏതാണ് ഈ റഹ്മാൻ? അങ്ങനെ റഹ്മാനായ റബ്ബിനെ ഞങ്ങൾക്കറിയില്ല, കാരുണ്യവാനായ റബ്ബിനെ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ നിഷേധിച്ചവരായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾ. അതാണ് അവർക്ക് ശിർക്ക് സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നമ്മൾ നിരാശരാകുകയോ അതിന്റെ വിശാലത നമ്മൾ അറിയാതിരിക്കുകയോ ചെയ്യുമ്പോൾ പടച്ചോൻ വലിയ പിന്നെ കഠിനമായി ശിക്ഷിക്കുന്നവനാണല്ലോ, ഞാനൊക്കെ റബ്ബിന്റെ കാരുണ്യത്തിന് അർഹനാണോ എന്നൊരു തോന്നലുണ്ടാവുകയും അങ്ങനെ വളഞ്ഞ വഴികൾ സ്വീകരിക്കാൻ അവൻ പിന്നെ മാർഗം കണ്ടെത്തുകയും ചെയ്യും. ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിക്കാനും സൂറത്തു സുമറിൽ കാണാം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
കൊൽ നബിയെ നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളാണ് അവിടെ ഉദ്ദേശം. അവൻ അവന്റെ അടിമകളെ വിളിക്കുന്നു. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിരി പ്രവർത്തിച്ചിട്ടുള്ള, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള എന്റെ അടിമകളെ എന്നാണ് അള്ളാഹു സ്നേഹത്തോട് വിളിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിച്ച, അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിച്ചിട്ട് ജീവിക്കുന്ന തോന്നിവാസികളും അതുപോലെ തന്നെ തമ്മാടികളുമായ മനുഷ്യന്മാരെയാണ് അള്ളാഹുവിടെ അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ അഭിസംബോധനയിൽ അള്ളാഹുവിന്റെ സ്നേഹം നോക്കൂ. ഓ മുജ്രിമീങ്ങളെ, അക്രമികളെ, അല്ലെങ്കിൽ തമ്മാടികളെ എന്നല്ല, യാ ഇബാദി, എന്റെ അടിമകളെ എന്ന എത്ര സ്നേഹത്തോടുള്ള വിളിയാണ്. നമ്മൾ മനുഷ്യരുടെ രീതി എന്താ ചോദിച്ചാൽ, നമുക്ക് പറ്റാത്ത എന്തെങ്കിലും അക്രമങ്ങളോ അതിക്രമങ്ങളോ ചെയ്തൊരു മനുഷ്യനെ നമ്മളൊരു ഇരട്ടപ്പേരിലാവും വിളിക്കുക. ഒരിക്കലും സ്നേഹത്തോട് വിളിക്കാൻ മനുഷ്യന്മാർക്ക് കഴിയില്ല. ദേഷ്യം പിടിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമുക്ക് പറ്റാത്തൊരു കാര്യം ചെയ്താൽ നമ്മൾ ഓനെ ഓനക്ക് പറ്റല്ലാത്തൊരു പേരില്ല വിളിക്കുക. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു നിങ്ങൾ എത്ര പാപം ചെയ്താലും അതൊക്കെ പൊറുക്കുന്നവനാണ്. അള്ളാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള പാപമാണ് ശിർക്കും കുഫറും. അത് ചെയ്ത മനുഷ്യന് വരെ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. പഠിച്ചവനെ പറ്റിപ്പോയി, തെറ്റിപ്പോയി എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ നടത്തിയാൽ സ്വീകരിക്കും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, അവൻ ഗഫൂറാണ് റഹീമാണ്. തൊട്ടടുത്ത ആയത്തെന്താ, വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യഅതിയക്കും അൽആദാബു സുമ്മ ലാ തുൻസറൂൻ. അതുകൊണ്ട് വിശ്വാസികളെ, അടിമകളെ, വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോ. വഅസ്ലിമു ലഹു, അവനോട് നിങ്ങൾ കീഴടക്കം കാണിച്ചോ. അള്ളാഹന്റെ കൽപ്പനകൾ സ്വീകരിച്ചോ. അള്ളാഹന്റെ കൽപ്പനകൾ ധിക്കരിക്കാതെ നടക്കണ്ട. നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞു. മിൻ ഖബ്ലി അൻ യഅതിയക്കും അൽആദാബ്, അള്ളാഹുവിന്റെ അദാബ് നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ്. സുമ്മലാ തുൻസറൂൻ, അള്ളാഹന്റെ അദാബ് വന്നിട്ട് പിന്നെ അവിടെ എത്തിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് കാര്യമുണ്ടാവൂല. അവിടെ നിങ്ങൾക്കൊരിക്കലും സഹായം കിട്ടൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോ. മനസ്സിലാക്കി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ ഭാഗം നോക്കൂ. നിങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ എത്രയോ രഹസ്യമായ തെറ്റുകൾ അള്ളാഹുവും നമ്മളും മാത്രം അറിഞ്ഞിട്ടുള്ള, ലോകത്തൊരു മനുഷ്യരും അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് തോന്നിവാസങ്ങൾ, ഒരുപാട് വൃത്തികേടുകൾ മനുഷ്യന്മാരുടെയൊക്കെ, അല്ലെങ്കിൽ ഏത് വിശ്വാസിയാണെങ്കിലും അവന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. അള്ളാഹു നമുക്കെല്ലാം പൊറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്, അതൊന്നും മനുഷ്യന്മാരുടെ മുമ്പിൽ അള്ളാഹു പരസ്യാക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന് വേണമെങ്കിൽ ഈ രാത്രിയിലോ അല്ലെങ്കിൽ പകലിന്റെ പിന്നെ മറവിലോ, രാത്രിയിലെ ഇരുളിലോ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ആ മനുഷ്യന്മാരുടെ മുമ്പിൽ അത് പരസ്യപ്പെടുത്താൻ, നമ്മളെത്ര മറച്ചു വെച്ചാലും അതൊക്കെ പരസ്യപ്പെടുത്താൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. പക്ഷെ തന്റെ അടിമകളുടെ തെറ്റുകൾ മറ്റു മനുഷ്യന്മാരുടെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കുന്നു അള്ളാഹു. അത് അള്ളാഹിന്റെ ഒരു കാരുണ്യമാണ്. ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യുദ്നി അൽ മുഅ്മിൻ, പരലോകത്ത് അള്ളാഹു മനുഷ്യരെ വിചാരണ ചെയ്ത രംഗം ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കാൻ, അള്ളാഹു ഒരു മുഅ്മിനായ മനുഷ്യനെ അടുത്തേക്കും അടുപ്പിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു ഒരു മറ സ്വീകരിക്കുന്ന, അവിടെ ജനകോടികൾ നിൽക്കുകയാണ് ആ മഹ്ശറിൽ, ഒരു മുഅ്മിനായ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വിചാരണ ചെയ്യുന്ന ഒരു മറക്കുള്ളിൽ വാക്കുന്നു. വയസ്തുറു ഫയഖൂൽ, എന്നിട്ട് അവരോട് ചോദിക്കുന്നു, തഅരിഫു ദംബ കദാ, ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന സ്ഥലത്ത് വെച്ച് നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ലേ. ആ തഅരിഫു ദംബ കദാ, ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ നീ തെറ്റ് ചെയ്തിട്ടില്ലേ. ഫയഖൂലു നഅം യാ റബ്ബി, പടച്ചവനെ അതുണ്ടായിട്ടുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹിന്റെ മുമ്പിൽ കളവ് പറഞ്ഞാൽ രക്ഷപ്പെടൂലല്ലോ. ഈ മുഅ്മിനായ മനുഷ്യൻ അല്ലെങ്കിൽ കളവ് പറയില്ല, അവൻ അള്ളാഹുവിനോട് ആ തെറ്റുകൾ ഏറ്റുപറയും. ഫയഖൂലു നഅം യാ റബ്ബി ഹത്ത ഇദാ ഖററഹു ബിദുനൂബിഹി, അങ്ങനെ ഓരോ തെറ്റും അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കും, ഇന്ന തെറ്റു നീ ചെയ്തില്ലേ. അവനും പറയും, ഞാൻ ചെയ്തിട്ടുണ്ട് പടച്ചവനെ. അങ്ങനെ ഒരുപാട് തെറ്റുകൾ അള്ളാഹു ആവർത്തിച്ച് ചോദിക്കും. വറാ ഫീ നഫ്സി അന്നഹു ഹലക,
അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അവൻ വിചാരിക്കും, പടച്ചവനെ ഞാൻ നശിച്ചത് തന്നെ, കാരണം എല്ലാ തെറ്റുകളും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എടുത്തിട്ടിരിക്കുന്നു, അത് നീ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ ചെയ്തു എന്ന് ഞാൻ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എന്റെ കാര്യം കഴിഞ്ഞതു തന്നെ, ഞാൻ നശിച്ചതു തന്നെ എന്നവൻ വിചാരിക്കുമ്പോൾ ആ മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സതർതുഹ അലൈക ഫി ദുനിയ വ അന അഗ്ഫിറുഹ ലക അൽയൗം, ഈ തെറ്റ് ഞാനും നീയും മാത്രം ചെയ്ത് അറിഞ്ഞ തെറ്റാണ്, ദുനിയാവിൽ അതാരും അറിയാതെ ഞാൻ നിനക്ക് മറച്ചു വെച്ച് തന്നിരുന്നു, വ അന അഗ്ഫിറുഹ ലക അൽയൗം, ഇന്ന് ഞാനത് നിനക്ക് പുറത്തു തരികയും ചെയ്തിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ ജനകോടികളുടെ മുമ്പിൽ ഇവൻ ജീവിച്ച കാലഘട്ടത്തിൽ അള്ളാഹു ആ തെറ്റിനെ മറച്ചുവെച്ചു, അതോടൊപ്പം തന്നെ പരലോകത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റിനെ മറച്ചു വെക്കുന്നു, അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മറച്ചുവെക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? മറച്ചു വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരുടെ ന്യൂനതകളും ഈ മനുഷ്യൻ മറച്ചുവെക്കുന്നത് കൊണ്ടാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ന്യൂനത മറച്ചുവെക്കേണ്ടവനാണ്, അത് പരസ്യപ്പെടുത്തേണ്ടവനല്ല. അത് ഏത് രംഗത്താണെങ്കിലും, മതരംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ ന്യൂനതകളും പോരായ്മകളും പരസ്യപ്പെടുത്തേണ്ടവനല്ല, മറച്ചുവെക്കേണ്ടവൻ. അങ്ങനെ മറച്ചുവെച്ചാൽ അള്ളാഹുവും അവന്റെ ന്യൂനതകളും അവന്റെ പോരായ്മകളും അവന്റെ തെറ്റുകുറ്റങ്ങളും ഒക്കെ ദുനിയാവിലും മറച്ചുവെക്കുമെന്ന് മാത്രമല്ല, പരലോകത്തിലും മറച്ചുവെക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹു നമ്മോട് കാരുണ്യം ചെയ്യുന്നു, ദുനിയാവിലുള്ളത് ഒരു നിമിഷം പോലും അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു തആല ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ, അള്ളാഹു നിങ്ങളോട് കാരുണ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം കാരുണ്യം ചെയ്യണം, മനുഷ്യന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കരുണയിൽ ജീവിക്കണം. അങ്ങനെ കരുണയിൽ ജീവിച്ചാൽ നിങ്ങൾ മൃഗങ്ങളോട് പോലും കരുണ കാണിക്കണം. യർഹമുക്കും മൻ ഫിസ് സമാ, അങ്ങനെ ആകുമ്പോഴാണ് ആകാശത്തുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കാരുണ്യം ചെയ്യുക. നമുക്കറിയാലോ, നമ്മളൊക്കെ കേട്ട് പരിചയിച്ച ഹദീസാണ്, ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു ഒരു മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു പെണ്ണിനെ അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കുകയും ആ പെണ്ണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നൊക്കെ ഹദീസുകൾ നമുക്ക് പിന്നെ കാണാൻ സാധിക്കും. ഇവിടെ കേരളത്തിൽ ഒരു നായ തന്റെ കാറിന്റെ പിന്നിൽ കെട്ടിവലിച്ചപ്പോഴേക്കും അതിനെയും ഇസ്ലാമിന്റെ പേരിലേക്ക് കെട്ടിവെക്കുവാനും ആ കെട്ടിവലിച്ച നായെ ആ നായയോട് കാരണം കാണിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് ചില യുക്തിവാദികൾ, യുക്തിയില്ലാത്ത ആളുകൾ അവർ ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി ആ ഒരു സന്ദർഭം ഉപയോഗിച്ചു എന്നുള്ളത് വളരെ ഖേദകരമാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ ഇർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കണമെന്ന്. അത് മതവും ജാതിയും നോക്കണമെന്നല്ല, ഏത് മനുഷ്യനാണെങ്കിലും അവരോട് കരുണ കാണിക്കണം. ഇർഹമുക്കും മൻ ഫിസ് സമാ, അങ്ങനെയാകുമ്പോൾ ആകാശലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. മനുഷ്യൻ ഏറ്റവും കരുണ കാണിക്കേണ്ടത് അവന്റെ മാതാപിതാക്കളോടാണ്, അതിൽ തന്നെ അവന്റെ മാതാവിനോടാണ്, പിതാവിനോടാണ്. മാതാപിതാക്കളുടെ നന്മയാണ് ലോകത്തെ ഏറ്റവും വലിയ നന്മ, അതിനേക്കാൾ ഒരു നന്മയില്ല. വഖ്ഫിദ് ലഹുമ ജനാഹദ്ദുല്ല മിനർ റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ കൽപ്പനയാണ് വഖ്ഫിദ് ലഹുമ ജനാഹദ്ദുല്ല മിനർ റഹ്മ, റഹ്മത്തിന്റെ ചിറകുകൾ നിനക്കുണ്ടെങ്കിൽ ആ ചിറകുകൾ മുഴുവനും നിന്റെ മാതാപിതാക്കൾക്ക് മുമ്പിൽ നീ താഴ്ത്തി വെക്കണമെന്നാണ്. വല്ലാത്തൊരു പ്രയോഗമാണ്, മനുഷ്യന്മാർക്ക് ചിറകില്ല നമുക്കറിയാലോ, പക്ഷെ അള്ളാഹു എന്താ അവിടെ പ്രയോഗിച്ചത്? വഖ്ഫിദ് ലഹുമ ജനാഹദ്ദുല്ല മിനർ റഹ്മത്തി, റഹ്മത്തിന്റെ എല്ലാ ചിറകുകളും നീ നിന്റെ മാതാപിതാക്കൾക്ക് മുമ്പിൽ താഴ്ത്തി വെക്കണം. വഖു റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്നിട്ട് ചിറക് താഴ്ത്തി വെക്കണം എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി നീ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. പടച്ചവനെ അവർക്ക് നീ റഹ്മത്ത് കൊടുക്കണം, എന്നെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ അവർക്കും നീ റഹ്മത്ത് കൊടുക്കണമെന്നും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പോലും അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. സൃഷ്ടികൾ തമ്മിലുള്ള സ്നേഹം അത് വിശ്വാസികൾക്ക് നിർബന്ധമാണ്. പരസ്പര ആദർശത്തിലുള്ള സ്നേഹവും കുടുംബത്തിന്റെ സ്നേഹവും, അതില്ലാതെ ഏത് മനുഷ്യരാണെങ്കിലും നാക്കാലികളാണെങ്കിലും ജീവികളാണെങ്കിലും ഒക്കെ അവയോട് റഹ്മത്ത് കാണിക്കണം. അതൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുവാനും അള്ളാഹുവിന്റെ റഹ്മത്തിന് കാരണം അല്ലെങ്കിൽ ആ റഹ്മത്ത് ലഭിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടുവാനുമുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു തമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
ان الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه اجمعين اما بعد ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടമില്ലാത്തതാണ് തിന്മകൾ എന്നുള്ളത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രവിശാലമായിട്ടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമായി ഒരു മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും അബദ്ധങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, തെറ്റുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അതെത്ര കാലമാകട്ടെ, ഒരു 10-60 വർഷം തനി തോന്നിവാസിയായി തമ്മാടിയായി ജീവിച്ചൊരു മനുഷ്യൻ അയാൾ തൻ്റെ മരണത്തിൻ്റെ തൊട്ടു മുമ്പ് 1-2 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്ക് മുമ്പ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തോബ ചെയ്ത് തുടർന്നുള്ള ജീവിതം നന്നാക്കി ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് മാത്രമല്ല, അവൻ ആ 10-20 കൊല്ലം ചെയ്തിട്ടുള്ള തിന്മകൾ, ആ തിന്മകൾ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നന്മകളാക്കി രേഖപ്പെടുത്തും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് കാണിക്കുന്ന അറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാഗമാണ്. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ, നമ്മളോട് ജീവിതകാലം മുഴുക്കയും അക്രമവും അനീതിയും അസൂയയും പകയും വിദ്വേഷവും മാത്രം വെച്ചു പുലർത്തിയൊരു മനുഷ്യൻ അയാൾ എത്ര നമ്മോട് മാപ്പ് പറഞ്ഞാലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിദ്വേഷവും ഒരു പകയും ഒരു ദേഷ്യവും അവനോടുണ്ടാവും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നു, ഇല്ല മൻ താബ വആമന വഅമില അമലൻ സാലിഹ فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما إلا من تاب وآمن وعمل عملا صالحا ഒരു മനുഷ്യൻ അതിനു മുമ്പ് അല്ലാഹു ശിർക്കിനെയും വ്യഭിചാരത്തെയും ഒക്കെ പറഞ്ഞ് ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവർ ശിർക്ക് ചെയ്യാത്തവരാണ്, വ്യഭിചരിക്കാത്തവരാണ്, കള്ളസാക്ഷി നിൽക്കാത്തവരാണെന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഇതിനൊക്കെ ചെയ്താലും, അങ്ങനെ ശിർക്ക് ചെയ്ത് വ്യഭിചരിച്ചു ഒക്കെ ചെയ്താലും, എന്നാൽ ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ ഒരു വഅമില അമലൻ സാലിഹൻ ഒരു മനുഷ്യൻ തൗബ ചെയ്യുന്നു, അല്ലാഹുവിൽ ശരിക്ക് വിശ്വസിക്കുന്നു, എന്നിട്ട് അവന്റെ ശേഷമുള്ള ജീവിതകാലം അവൻ അമലു സ്വാലിഹാത്തുകൾ ചെയ്ത് ജീവിച്ചാൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തിന്മകളൊക്കെ തന്നെയും അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കുമെന്നാണ്. നിങ്ങൾ ആലോചിച്ചു, അതുകൊണ്ട് നന്മകൾ എന്റെ തിന്മ ഇനി ബാക്കി ഇനി നന്മയാകുമല്ലോ എന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ തിന്മ ചെയ്യാൻ പാടില്ല, അതൊരു പക്ഷെ അള്ളാഹിന് പറ്റിക്കലാണ്. ഇത് അള്ളാഹിന്റെ കാരുണ്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ മുഴുവനും ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത് വകാനല്ലാഹു ഗഫൂറർ റഹീമാ അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കുക. യാ റഹ്മാൻ യാ റഹീം എന്നൊക്കെയുള്ള അള്ളാഹുവിന്റെ റഹ്മത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട ധ്വനിക്കുന്ന പേരുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി മാത്രമല്ല, അള്ളാഹു ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റഹ്മത്ത്. അതിനെന്തൊക്കെ അവൻ തോബ ചെയ്യാതെ തന്നെ അള്ളാഹു പൊറുക്കുന്ന എത്രയെത്ര കാര്യങ്ങളുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യന് പനി വന്നു, ഒരു വിശ്വാസിക്കൊരു പനി വന്നാൽ അതോടുകൂടി ആ പനിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് അള്ളാഹു പാപങ്ങൾ, അവന്റെ ഏടുകളിൽ നിന്ന് പാപങ്ങൾ ഇങ്ങനെ പൊയിഞ്ഞുകൊണ്ടിരിക്കണം. ഒരു മുസീബത്ത് കാലൊരു മുള്ളുതറച്ചാൽ അതിലവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. പള്ളിയിലേക്ക് അവൻ നടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ, അവന്റെ ഓരോ പാദത്തിനും അള്ളാഹു പാപങ്ങൾ, അവൻ ഇസ്തിഗ്ഫാറും നടത്തിയിട്ടില്ലെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വുളു എടുക്കുമ്പോൾ അവന്റെ വെള്ളം അവന്റെ കയ്യിൽ നിന്ന് ഉറ്റിയുറ്റി വീഴുന്ന വെള്ളത്തിലൂടെ അവന്റെ ചെറിയ പാപങ്ങളൊക്കെ അന്നിങ്ങനെ പുറത്തു കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹു അവന്റെ അടിമകളോട് എത്രമാത്രം വലിയ കാരുണ്യമാണ് അള്ളാഹുവിന്റെ മഹ്ഫർ, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ളതിന്റെ ചെറിയ ചില ഉദാഹരണങ്ങളാണ് സഹോദരന്മാരെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അവന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അള്ളാഹുവിനുള്ള ഇഷ്ടം നമുക്ക് വർദ്ധിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആലയെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ
ഉള്ള വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്ത് മാപ്പാക്കി നൽകി അവന്റെ സ്വർഗം നൽകി നമ്മെല്ലാം ആദരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നല്ലവരായ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആലവർക്കെല്ലാം ജന്നാത്തിൽ ഫിർദോസിനെ ആദരിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തിൽ ഫിർദോസിൽ സന്തോഷത്തോടുകൂടി വീണ്ടും ഒരുമിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക റഹ്മൻ റഹീം.